ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരാഴ്ചത്തേക്കുള്ള ഒരു 1 വീക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ആണ്. പല ടൈപ്പിലുള്ള റെസിപ്പീസ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, എന്നാൽ എന്താ പറയുക, അരിയെല്ലാം അരച്ചുണ്ടാക്കുന്നതും എല്ലാം ഉണ്ട്, ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നതും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ വീഡിയോ കാണാം, ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കറേ. ആദ്യം ഗോതമ്പ് അടയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഹെൽത്തി സ്നാക്കും കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് പഴമെടുക്കുക. നേന്ത്രപ്പഴം ഞാൻ എടുത്തിന്, നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. നേന്ത്രപ്പഴത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് ചെറിയ പഴം, പൂവമ്പഴം എല്ലാം എടുക്കാം. പക്ഷേങ്കിൽ ഏറ്റവും നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. പഴം ഇന്നയിൽ ആദ്യം ഒന്ന് വാട്ടുക. എന്നിട്ട് ഈ പഴം ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 ശർക്കര ഒന്ന് ചീകിയെടുക്കുക. നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ഭയങ്കര വലിയ സൈസുള്ള ശർക്കരയല്ല ഇത്, ഒരു മീഡിയം സൈസിലുള്ള 2 ശർക്കര എടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചീകിയെടുത്തിന്. അഥവാ നല്ല വേസ്റ്റിലുള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇത് അങ്ങനെ വേസ്റ്റൊന്നും ഇല്ലാത്ത ശർക്കരയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചീകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കായ് വാട്ടാനും ഈ പഴം, നേന്ത്രപ്പഴം വാട്ടാനും ഇതേപോലെ ശർക്കര ഇട്ടാലും എല്ലാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ശർക്കര ഇട്ടിട്ട് ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് മെൽറ്റാവാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ സമയത്ത് പഴം ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ടാൽ മതി പഴം. എന്നാലും നമുക്കിതിലെ ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞുണ്ടാവുന്നതാണ്, ഉടഞ്ഞ് ഉടച്ചെടുക്കുന്നതാണല്ലേ. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ പീസ് കടിക്കാൻ കിട്ടിയാലും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് ഉടച്ച് ശർക്കര നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ പഴവും നമ്മളെടുക്കുന്ന പഴവും തേങ്ങയെല്ലാം നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2x ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തേന്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, നമ്മളെ ഫില്ലിങ് റെഡിയായി. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഗോതമ്പൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി ഇല്ലേ, അതുതന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തുതരാം. ഞാൻ 1 കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിന്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയിലാണെങ്കിൽ ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനും, ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ടപ്പൊടിയാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഇനി ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാ ഇതേപോലെ വേണം ഉണ്ടാവാൻ, ഇതേപോലെ ഒട്ടിപ്പിടിക്കുന്നൊരു രീതിയിൽ വേണം ഉണ്ടാവാൻ. ചപ്പാത്തി മാവൊന്നും കുഴക്കുന്ന പോലെ നല്ല ടൈറ്റിലല്ല വേണ്ടത്, ഇതേപോലെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്ന കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ. 1/2 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തോന്നാം വെള്ളത്തിൽ കൈമുക്കിയിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ വാഴയില എടുത്തിന്, വാഴയിലയിൽ ആദ്യം നല്ലൊരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് തടവുന്നുണ്ട്. നെയ്യ് തടവിയിട്ടില്ലെങ്കിലും വാഴയിലയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല, എന്നാലും നെയ്യ് തടവിയാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. എന്നിട്ട് കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മുക്കിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. ഈ മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്താൽ മതി. മാക്സിമം നെയ്സ് ആയിട്ട് പരത്താം, എന്നാൽ അട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറ്റുന്ന പോലെ നെയ്സ് ആയിട്ട് പരത്തിയെടുത്തേന്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അത് എന്ത് അടയായി കഴിഞ്ഞാലും അരിൻ്റെ അടയായാലും ആ ഒരു മാവ് നല്ല നെയ്സായിട്ട് പരത്താന്നെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അല്ലെങ്കിൽ മാവ് കൂടുതൽ കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിലാക്കിയെടുക്കുക. ഇതുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേന്ത്രപ്പഴമായാലും അല്ലെങ്കിൽ നമുക്ക് പാളയംകോടൻ പഴം എന്നെല്ലാം പറയുന്ന പഴം എടുക്കുക. എടുക്കുന്ന പഴം നല്ല പഴുത്ത പഴമായിരിക്കണം. ഈ നേന്ത്രപ്പഴത്തിനെല്ലാം പഴുത്ത് നല്ല പഴുക്കുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വരും, അത് നല്ല രസമായിരിക്കും. ആ ഒരു പഴം കൊണ്ട് ഇതേപോലെ ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ
ഞാനിതാ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തേനെ. ഒരു 6-8 അട ഉണ്ടാക്കാൻ പറ്റൂട്ടാ. അത് നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനനുസരിച്ചിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 6 അട ഉണ്ടാക്കിയെടുത്തേനെ. ആവി പാത്രത്തിൽ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടാക്കുക, എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് മേലെ മേലെ വെച്ച് കൊടുക്കുക കേട്ടാ. ഒരു 5-10 എണ്ണം ചെറിയ ചെറുതല്ലേ, വലിയ കട്ടിയൊന്നും ഇല്ലാതല്ലോ. മേലെ മേലെ വെച്ച് കൊടുത്താലും വെന്ത് വന്നോളും. ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. നമ്മൾ നല്ല ഹൈറ്റിൽ ഒരുപാടെണ്ണം ഒരുമിച്ച് വെക്കുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വരെ ആവി കയറ്റേണ്ടി വരും. ഇതേപോലെ ഒരു 6-8 എണ്ണം വെക്കുന്നതാണെങ്കിൽ 20 മിനിറ്റ് വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരും കേട്ടാ. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇതേപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് അട ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടാ. അപ്പോൾ ഇതാ ഈ അട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അരിയട ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തവരോ എല്ലാം ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, കുറേ ടൈമൊന്നും എടുക്കില്ല, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടിഫിനിലേക്ക്, ബ്രേക്ക്ഫാസ്റ്റാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നെങ്കിൽ അങ്ങനെയെല്ലാം കൊടുത്തയക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കും എല്ലാം ഇഷ്ടമാവും ഇത്. ഇതൊരു ഹാക്ക് പോലെയാണ് കേട്ടോ, സിമ്പിൾ എല്ലാവർക്കും അറിയുന്നതന്നായിരിക്കും. അപ്പോൾ ബ്രെഡിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ടാക്കുക. പിന്നെ നമ്മൾ നോർമൽ സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കുന്നതിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്താൽ എല്ലാവർക്കും, ഉണ്ടാക്കുന്നവർക്കും കഴിക്കുന്നവർക്കും എല്ലാം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ വെറൈറ്റി എല്ലാം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചിലർ വിചാരിക്കും ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, നോർമൽ സാൻഡ്വിച്ച് പോലെ ചെയ്താൽ പോരെയെന്ന്. പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതേപോലെ കട്ടാക്കിയെടുക്കുക. ഞാനിതേപോലെ പണ്ട് 1-2 വർഷം മുന്നേ ഇതിൻ്റെ സ്വീറ്റ് വേർഷൻ മുന്നേ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കി, കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിന് എന്നെല്ലാം പറഞ്ഞിരുന്നു. ബനാന വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സോസേജ് എടുത്തേന്. സോസേജ് വേണം തന്നെ നിർബന്ധമില്ല, വേണമെങ്കിൽ ചിക്കൻ എടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഈ സോസേജ് കുഞ്ഞു പീസായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് എടുത്തേന്. ഇനിയിപ്പോൾ സോസേജ് ചിലർ വേവിക്കാണ്ട് അങ്ങനെ തന്നെ അതിൽ തന്നെ ടോസ്റ്റ് ആയിക്കോളെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഞാൻ ഒന്ന് വേവിക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതിൽ വേറെ ഉപ്പോ കാര്യങ്ങളോ ഒന്നും മസാലാസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക. സോസേജിലെല്ലാം അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് കളറ് മറിക്കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം. ഇപ്പം ഇങ്ങനെ ചിക്കൻ എങ്ങാനും എടുക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ വേവിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന എത്ര ബ്രെഡിന് വേണോ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ബ്രെഡാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ 2 മുട്ട ആവശ്യമായിട്ട് വരും. ഇനിയിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും എടുത്തേന്. ഇപ്പോൾ ഇതേപോലെ സോസേജ് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ കുറച്ചധികം വെജീസ് എടുത്താൽ മതി. തക്കാളി, ക്യാപ്സിക്കം, അങ്ങനെ വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അത് ഫ്രൈ ചെയ്തിട്ട് കട്ടാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഐഡിയയിൽ എന്തെങ്കിലും എല്ലാം ചെയ്യാട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓംപ്ലേറ്റിൻ്റെ ഒരു പരുവയില്ലേ അതേപോലെ ആക്കിയെടുക്കുക. ഞാൻ കുറേ ടിഫിൻ ബോക്സ് റെസിപ്പീസും ലഞ്ച് ബോക്സ് റെസിപ്പി, റൈസിൻ്റെ റെസിപ്പി എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കണേ. ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ കൊടുക്കാം. മുന്നേ കുറേ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല നല്ല ഫീഡ്ബാക്ക്സും പറയലുണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ബ്രെഡിൽ ഉള്ളിൽ ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്യണം. പാന് ചൂടാക്കുക, കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓരോരോ ബ്രെഡ് ഇതുപോലത്തെ തവയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല. എന്നാൽ 2-3 നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും വലിയ തവയിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവാൻ മാത്രം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ മുട്ടൻ്റെ മേലെയും വേവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. അങ്ങനെ കാത്തു നിന്നാൽ ചിലപ്പോൾ ബ്രെഡ് കരിഞ്ഞു പോവും. അതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് പൊന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കുക്കായി എന്നുള്ളത്. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് മേലെ ഭാഗം കുക്ക് ചെയ്താൽ മതി കേട്ടോ.
ഇത് പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല, നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ. പിന്നെ ഇത് കാണാനും നല്ല രസമാണ് കേട്ടോ. അവൾക്ക് രാവിലെ എല്ലാം ബ്രെഡ് ടോസ്റ്റ് എല്ലാം അധികം ഉണ്ടാക്കുന്നവർ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇതേപോലെ മുട്ടയിൽ കുറച്ച് പഞ്ചസാരയും പഴവും എല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിൻ്റെ മധുരത്തിലുള്ളത് മുന്നേ കാണിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒരുപാട് സാൻഡ്വിച്ച് റെസിപ്പീസും എല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഷാമിസ് ഓൺ എൻ്റെ ചാനലിൻ്റെ പേരും കൂടി വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ എനിക്ക് കുറേ റെസിപ്പീസ് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് ഐറ്റം ആൽഫ്രെഡോ പാസ്തൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനാണ്. ആദ്യം തന്നെ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും, അപ്പോൾ ഇത് രണ്ടും കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് പാസ്ത വേവിച്ചെടുക്കുക. ഞാൻ ഓൾമോസ്റ്റ് 200 ഗ്രാം പാസ്തയാണ് ഇട്ടാ എടുത്തിട്ടുള്ള. ഇതിപ്പോൾ ഒരു കിഡ്സിൻ്റെ വേർഷൻ പാസ്തയാണ്. ഏത് ടൈപ്പായാലും എടുക്കുക കേട്ടോ, പെന്നെ പാസ്ത അല്ലെങ്കിൽ മക്രോണി ഏതായാലും എടുക്കുക. നമ്മൾ എടുക്കുന്നത് ഏത് ടൈപ്പ് പാസ്തയാണോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവും. നോർമൽ മക്രോണിയിലാണെങ്കിൽ 5-6 മിനിറ്റ് മതിയാവും, പക്ഷേങ്കിൽ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തിന് ഇത് കുക്കായി വരാൻ. കറക്റ്റ് വെന്ത് വരണം, ഓവർ കുക്കാവാനും പാടില്ല, എന്നാൽ വേവാണ്ട് നിൽക്കാനും പാടില്ല. അങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ നേരെ ഈ വെള്ളം ഒന്ന് വാർത്തെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം, നോർമൽ ടാപ്പ് വാട്ടർ ഉണ്ടാവില്ലേ, അതതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ ഉള്ള സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിപ്പോവും. പാസ്ത വെച്ച് കഴിഞ്ഞാൽ ആ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 2-3 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിന് ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടർ മെൽട്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 വലിയ 2 വെളുത്തുള്ളി ഇടുക. ഈ ടൈമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് വെജീസ് വേവിച്ചിട്ടിട്ട് കൊടുക്കുക, ക്യാരറ്റ് അല്ലെങ്കിൽ കോളിഫ്ലവർ, ബ്രോക്കളി, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ഏതായാലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് ഒന്നെങ്കിൽ തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക. അതിപ്പോൾ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ പാസ്തയും ക്രീമും സെയിം അളവിൽ വേണം എടുക്കാൻ. 1 കപ്പ് പാസ്ത ഉണ്ടെങ്കിൽ 1 കപ്പ് ക്രീം, അതാണ് അതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. കുറച്ച് ലൂസായിട്ട് നിൽക്കണം, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്രീം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവണം, എന്നാലേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യുന്ന ടൈമിലെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഇനിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഒറിഗാനോവും പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക് പൊടി, ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ, ഇറ്റാലിയൻ സീസണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഹെർബ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റായിട്ട് 2 സ്ലൈസ്ഡ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെഡാറും നോർമൽ സ്ലൈസ്ഡ് ചീസും കൂടി എടുത്തതിന്. ഇതും കൂടി അങ്ങ് മിക്സ് ചെയ്താൽ ഈ ചൂടിൽ കിടന്നിട്ട് ഇത് പെട്ടെന്ന് മെൽട്ടായിക്കോളും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്ത റെഡിയായി. പിന്നെ ഞാനിതിൽ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുക, വെജീസ് ആഡ് ചെയ്യുക, എല്ലാം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് റെസിപ്പി ബട്ടർ നാൻ്റെയാണ്. ഇതും ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്തേന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. ബട്ടർ കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല, എന്നാലും ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ 50 ഗ്രാമെങ്കിലും ബട്ടർ എടുക്കണം. അതാണ് ഇതിന് കൂടുതലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബട്ടർ നാണില്ലേ, നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നിൽക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ബട്ടർ ആ ലൈറ്റായിട്ടുള്ള ചൂടുള്ള പാലല്ലേ, അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്നങ്ങ് മെൽട്ടായിക്കോളും. പക്ഷേങ്കിൽ പാലിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ബട്ടർ മെൽട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ പാലിൻ്റെ ചൂട് പോയി പോട്ടാ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഡ്രൈഡ് ഈസ്റ്റ് ആയാലും മറ്റേ കുരുകുരു പോലത്തെ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇത് നിർബന്ധമില്ല, നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡർ. ഇത് എക്സ്ട്രാ സോഫ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രശ്നമില്ല കേട്ടോ. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഇടുക, എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മളിട്ട പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 3 കപ്പ് മൈദ ഇടാം. 1 കപ്പ് പാലല്ലേ ഞാൻ എടുത്തത്, ആ 1 കപ്പ് പാലിലേക്ക് 3 കപ്പ് മൈദ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കൂടിയോ കുറഞ്ഞോ ഇരിക്കും, ചില മൈദൻ്റെ വ്യത്യാസമെല്ലാം പോലെ ഉണ്ടാവും, പക്ഷേങ്കിൽ ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ബൗളിൽ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റാകുന്ന വരെ കുഴച്ചെടുക്കുക. അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് മാവ് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഒന്ന് ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതെങ്കിലും ഓയിൽ ഒന്ന് ഇതിൻ്റെ പുറമെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് വേണം അടച്ചു വെക്കാൻ, സോഫ്റ്റ് ആവാനും ഡ്രൈ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിത് എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ ഒരു തുണി നനച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് വെക്കുക. 1 മണിക്കൂർ to 2 മണിക്കൂറും തന്നെ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കറിയെല്ലാം റെഡിയാക്കാം. ഞാൻ അങ്ങനെ ചെയ്തിന്, പക്ഷേ കറിൻ്റെ റെസിപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. എനിക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാ, ഇത് ഞാൻ 1.5 മണിക്കൂർ വെച്ചിന്, അപ്പോഴത്തേക്ക് നല്ല ഡബിൾ സൈസിനേക്കാളും കൂടുതൽ സൈസായിട്ട് വന്നതിന്. ഇനി അതിൻ്റെ എയർ ബബിളെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബോളാക്കി എടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇതുപോലത്തെ എന്തായിട്ട് ഉണ്ടാക്കുമ്പോൾ മാവ് നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാവിൻ്റെ പുറമെ വിള്ളലെല്ലാം വന്നു പോകും. അതുകൊണ്ട് ഇതുപോലെ ആ റാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് പരത്തണം. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കി എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നീളത്തിൽ പരത്തിയെടുക്കുക. നാൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. പക്ഷേ റൗണ്ടിൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് വലിയ സൈസിൽ ബോൾ എടുത്തിട്ട് പരത്തി മുറിച്ചെടുക്കുക. ഇത് വേണ്ട, നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ. എന്നാലും നമ്മൾ കുബൂസിൻ്റെ അത്രയും കട്ടി വേണമെന്നില്ല, ചപ്പാത്തിനേക്കാളും കട്ടി വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തി കുറേ സമയം വെക്കുമൊന്നും വേണ്ട, അപ്പോഴേ നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാന് നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീ നന്നേ കുറച്ച് ഇടണ്ട, എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിലും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. ആദ്യം ഒരു സൈഡ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു പീസ് ബട്ടർ എടുത്തിട്ട് കുറച്ചൊന്ന് അപ്ലൈ കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് മാത്രം ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ എപ്പോൾ ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും, പക്ഷേ കൂടുതൽ ബട്ടറൊന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തെ സൈഡിലും കുറച്ചൊന്ന് ഒന്ന് ബട്ടർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഒരു 2-3 പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ കളറിലൊന്ന് ചേഞ്ചായി ഇത് കുക്കായി വന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ഒന്ന് സൈസെല്ലാം വലുതാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക. ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഏറ്റവും നല്ല, നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചുട്ടെടുത്താൽ മതി. മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് ബട്ടർ ഇടക്കൊന്നും ആക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ലാസ്റ്റ് സെർവ് ചുട്ടെടുത്തു കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ബട്ടറാക്കി അതിൻ്റെ മേലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈ ബട്ടണാണ് ഞാൻ നല്ലൊരു ധാബാ സ്റ്റൈൽ ചിക്കൻ കറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. ഫുൾ വീഡിയോ വേണമെങ്കിൽ ബട്ടർ നാൻ റെസിപ്പി ഷാമിസോണിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ കറിൻ്റെ റെസിപ്പിയും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ബൺ പിസ്സയാണ് കേട്ടോ. ചെറിയ ബണ്ണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി പിസ്സ റെസിപ്പി. അതിനായിട്ട് ഇതാ ഞാൻ ചെറിയ ബണ്ണാണ് കേട്ടോ എടുത്തത്. കുഞ്ഞിക്കുട്ടികൾക്കെല്ലാം ആണെങ്കിൽ ചെറിയ ബണ്ണ് മതിയാവും, അല്ലെങ്കിൽ വലിയ ആൾക്കെല്ലാം ആണെങ്കിൽ വലിയ ബണ്ണിൽ ചെയ്താലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഇതൊക്കെ ഉണ്ടാ കുഞ്ഞ് ബണ്ണാന്ന് കേട്ടോ, ഏറ്റവും ചെറിയ സൈസിലുള്ള ബണ്ണാന്ന്. അപ്പോൾ ഇത് ഞാനൊരു 3 എണ്ണം എടുത്തതിന്. എന്നിട്ട് ഇത് വേണ്ട, ഇതിൻ്റെ മേലെ ഇല്ലേ, ഇതിൻ്റെ മേലെ ഒന്ന് റൗണ്ടായിട്ട് കട്ടാക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കട്ടാക്കിയിട്ട് അങ്ങെടുത്ത് മാറ്റാം.
പിന്നെ കട്ടാക്കുമ്പോൾ വല്ലാണ്ട് ആ ബണ്ണിൻ്റെ പോർഷൻസ് ഒന്നും അങ്ങ് കളയണ്ട, മേലെ ഭാഗം മാത്രം കളഞ്ഞാൽ മതി. പിന്നെ അതിന് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതാ പൊട്ടിപ്പോവാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലും സ്പേസ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഫിൽ ചെയ്യാനുള്ളതാണ്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ബണ്ണെല്ലാം ചെയ്തെടുക്കുക. വലിയ ബണ്ണില ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. പക്ഷേ ചെറിയ ബണ്ണാകുമ്പോൾ അതിൻ്റെതായ ഒരു രസം ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജീസ് എടുത്തിന്. ക്യാപ്സിക്കം നമ്മൾ പിസ്സൻ്റെ ടോപ്പിങ്സ് ആയിട്ട് എടുക്കൂലേ, ആ ഐറ്റംസ് എല്ലാം തന്നെ നമ്മളതിലുള്ളതെല്ലാം എടുത്താൽ മതി. ഞാൻ ഒലീവ്സും തക്കാളി ഉള്ളി ക്യാപ്സിക്കം ഇത്രയും എടുത്ത്, എന്നിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കെച്ചപ്പ് ആക്കുന്നുണ്ട്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ആക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് ആക്കിയാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കണം കേട്ടോ. വലിയ വലിയ പീസാക്കുമ്പോൾ ഇതിലേക്ക് കൊള്ളൂലാലോ. എന്നിട്ട് ആദ്യം അതിട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതാണിത്, ഇത് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെജീസ് തന്നെ വെച്ചാലും നല്ല ടേസ്റ്റാണ്, വെജീസ് മാത്രമായിട്ട് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് മോസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. മോസറല്ല അല്ലെങ്കിൽ സ്ലൈസ്ഡ് ബർഗറിൻ്റെ മേലെല്ലാം വെക്കുന്ന ചീസില്ലേ, അത് വെച്ചിട്ടായാലും അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. പിന്നെ മേലേക്ക് കുറച്ച് ഒലീവ്സ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും മേലേലിടുന്നുണ്ട്. ഇതൊന്നും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഗ്രീഡിയൻസ് മാറിയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളെ കൈമ്മൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മേലത്തെ ചീസ് ഒന്ന് മെൽട്ടാകുന്ന വരെ അടച്ച് വെക്കുക. പിന്നെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേങ്കിൽ ഞാനെന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് പച്ചവെള്ളമില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കുക്കായിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് കുറച്ച് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ സൈഡിൽ ആക്കി കൊടുത്താൽ അതിൻ്റെ ആ ഒരു സ്റ്റീമിൽ ആവിയിൽ പെട്ടെന്ന് ചീസ് മെൽട്ടാവുകയും ചെയ്യും, ബ്രെഡ് നല്ല സോഫ്റ്റാവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് സമയമെടുക്കൂ, നല്ല സോഫ്റ്റായിട്ട് ഇത് കുക്കായി വന്നിന്. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ ദോശയാണ്, ഉഴുന്നുവടൻ്റെയും ദോശൻ്റെയും രണ്ടിൻ്റെയും മിക്സഡ് ഫ്ലേവറുള്ളൊരു ദോശയാണ് കേട്ടോ. നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ ഇതിൽ കുറച്ച് മസാലാസെല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നെടുക്കുക. 1 കപ്പ് ഉഴുന്നെടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. ഞാനിപ്പോൾ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നാണ് എടുത്തത്, രണ്ടായിട്ട് പിളർന്നിട്ടുള്ള, മുഴുവനായിട്ടുള്ളയാലും ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. ഞാൻ പ്രത്യേകം കഴുകിയിട്ടെന്ന് പറയാൻ കാര്യം ഈ വെള്ളം നമുക്ക് അരക്കാൻ യൂസ് ചെയ്യുക. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച് ഉഴുന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുക്കുക. പിന്നെ ഈ 1 കപ്പ് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു 4-5 ആൾക്ക് സെർവ് ചെയ്യാനുള്ള ദോശ ഉണ്ടാവട്ടെ ഇത്. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഇട്ടിട്ട് അരക്കുക. സാധാരണ നമ്മൾ ഉഴുന്നുവടയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടൈറ്റിലല്ലേ അരക്കുക, ഇനി അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ദോശയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് തന്നെ അരച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചാൽ മതി, അങ്ങനെ ടൈറ്റിൽ അരക്കണമെന്നൊന്നുമില്ല. എന്നാലും ഉഴുന്നായോണ്ട് അരക്കുന്ന സമയത്ത് അഥവാ ടൈറ്റായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സി ചൂടാകുന്നുണ്ടെന്നുണ്ടെങ്കിലേ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ തണുത്ത വെള്ളം ഒഴിക്കുക, അങ്ങനെ എന്തായാലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം മാറ്റി വെച്ചിനേനു ആവശ്യമുള്ള നോക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കണ്ട പെട്ടെന്ന് നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയ തരുതരിപ്പുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഓൾമോസ്റ്റ് ടേസ്റ്റ് ഉഴുന്നുവടൻ്റെ തന്നെയാണ് വരിക. പക്ഷേങ്കിൽ ഉഴുന്നുവട നമ്മൾ നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്നില്ലേ, അങ്ങനെ താല്പര്യമില്ലാത്തവർക്കോ അല്ലെങ്കിൽ ദോശനോട് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തു വെക്കുക. അപ്പോൾ ഇതാ ഉഴുന്ന് നല്ലോണം അരച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട 1 കപ്പ് റവയാണ്. റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും എടുക്കുക. പക്ഷേങ്കിൽ നമ്മൾ ഉഴുന്ന് എത്രയാണോ എടുത്തത് ആ സെയിം കപ്പിൽ അത്ര തന്നെ വേണം റവ എടുക്കാൻ.
ഇനിയിപ്പിതാ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ എന്തായാലും കുറച്ച് കട്ടിയാവുമല്ലോ. റവ ഇട്ടിട്ടാകുമ്പോൾ അതിലുള്ള വെള്ളം എല്ലാം അബ്സോർബ് ചെയ്തിട്ട് റവ നല്ലോണം കുതിർന്ന് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തായാലും വേണ്ടവരും. അപ്പോൾ ഇത് വേണ്ട, നല്ല ടൈറ്റായിട്ടുള്ള ഞാനിതിലേക്ക് ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പം വെക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ചുട്ടാലാണ് ഏറ്റവും നല്ലതാ. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ചതേനു. ഇപ്പോൾ ഇതാ പക്ഷേങ്കിൽ ഇവിടെ വല്ലാണ്ടങ്ങ് പൊളിച്ച് പൊങ്ങുകയൊന്നും ചെയ്യില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചൂടുള്ള സ്ഥലത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോം ആവട്ടാ. ഇതെന്നാലും അത്യാവശ്യം നല്ല ഫോമായിട്ട് വന്നിന്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ തലേദിവസം അരച്ച് വെച്ചിട്ട് ചുടാൻ താല്പര്യമില്ലെങ്കിൽ അരച്ചപാട് തന്നെ സ്പോട്ടിൽ ഒരു അരമണിക്കൂറിലെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേങ്കിൽ ഏറ്റവും നല്ല തലേദിവസേ അരച്ച് വെച്ചിട്ട് ചുടുന്നതാണ്. പിന്നെ അത് നല്ല ടൈറ്റായിട്ടുണ്ട് ഇനി കേട്ടോ. നമ്മൾ റവ ഇട്ടുകൊണ്ട് അത് നല്ലോണം കുതിർന്ന് വന്നേരം നല്ല ടൈറ്റാവും. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ലൂസാക്കണം. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിലേക്കൊരു വറവിടാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് നെയ്യില്ലേ, നെയ്യ് ആയാലും എടുക്കാം. ഞാനിപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1 ടീസ്പൂണ് നെയ്യും. നെയ്യ് കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു പീസ് 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ പച്ചമുളക് 3-4 എണ്ണം കുറച്ച് കറിവേപ്പില. ഇത്രയും ഐറ്റംസ് നെയ്യിൽ വറുത്തിട്ടിട്ട് കൊടുക്കാൻ കാര്യം, നെയ്യും വെളിച്ചെണ്ണയും കൂടി വറുത്തിട്ടിട്ട് കൊടുക്കാൻ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ വറുക്കാണ്ട് ഡയറക്റ്റ് മാവിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് ചൂടോടെ മാവിലേക്ക് ഒഴിക്കാണ്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി കേട്ടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കൊത്തിയരിഞ്ഞ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ്. പിന്നെ ഏകദേശം 1/4 ടീസ്പൂണോളം കായപ്പൊടി. പിന്നെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണോ ഇടൽ, വേണമെങ്കിൽ മല്ലിയിലയെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. പിന്നെ വേണ്ടേ അധികം പൊടിയാത്ത ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ക്രഷ് ചെയ്തത്. അപ്പോൾ കുരുമുളക് ഇടുമ്പോൾ അധികം അങ്ങ് പൊടിഞ്ഞു വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. ഇനി ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ. നല്ല തിക്കാവാനേ പാടില്ല. ആവശ്യത്തിനുള്ള സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ നെയ് റോസ്റ്റിൻ്റെ എല്ലാം മിക്സില്ലേ, മസാല ദോശ നെയ് റോസ്റ്റിൻ്റെ എല്ലാം ദോശ ബാറ്റർ ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. അധികം തിക്കായി പോയി കഴിഞ്ഞാൽ ദോശ എന്താ പറയുക, ഒരു വേവാത്ത പോലെ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ലൂസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടിതാ ഞാൻ ഇതേപോലെ അപ്പച്ചട്ടിയിലാണ് ഇട്ടാ ഉണ്ടാക്കുന്നത്. സാധാരണ ദോശത്തവയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അപ്പച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന്, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. തീ കുറയ്ക്കും കൂട്ടൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഞാനിങ്ങനെ പരത്താൻ കാര്യം, അപ്പച്ചട്ടി ആയതുകൊണ്ട് സെൻറ്ററിൽ കുറച്ച് കട്ടിയിൽ നിൽക്കുമല്ലോ, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഞാനൊന്ന് സെൻറ്ററിലൊന്ന് പരത്തിയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി കൊടുത്തേനെ കേട്ടോ. പിന്നെ സൈഡിൽ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം. സൈഡെല്ലാം നല്ലോണം മുരിഞ്ഞ് വരണം. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇത് കണ്ട സൈഡെല്ലാം നല്ലോണം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ ആക്കിയ വെളിച്ചെണ്ണ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും ആക്കുന്നില്ല. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30 സെക്കൻഡ് അത്ര വെച്ചാൽ മതി. പെട്ടെന്ന് കളറ് ചേഞ്ച് ആവും. ഒന്ന് കളറ് ചേഞ്ച് ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇത് വേണ്ട, ഇതേപോലെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉഴുന്നുവട നമ്മൾ ഓയിലിൽ പൊരിച്ചെടുക്കുന്നില്ലേ, ഇതാകുമ്പോൾ അങ്ങനെ അധികം ഓയിലും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് ഞാൻ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാൻ കാര്യം നമുക്ക് നല്ല ഷേപ്പ് കിട്ടും, ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞിലാക്കി എടുക്കുന്നതുകൊണ്ടാണ്. വേണമെങ്കിൽ കുറച്ച് വലിയ തവി വെച്ചിട്ട് ചെറിയ ചെറിയ ദോശകളാക്കി എടുക്കുക, അല്ലെങ്കിൽ വലുതാക്കി എടുക്കുക, നമ്മൾ താല്പര്യം പോലെ എടുക്കുക. അധികം മാവ് കട്ടിയാവാണ്ട് നിന്നാൽ മതി കേട്ടോ. പിന്നെ സൈഡിൽ നിന്നും വെളിച്ചെണ്ണ, സൈഡിലും മേലിലും വെളിച്ചെണ്ണ ആക്കി കൊടുക്കാനും മറക്കണ്ട.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേദിവസേ അരച്ച് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തലേദിവസേ അരച്ച് വെച്ചാൽ നല്ല ഫെർമെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് തീരെ പുളിപ്പൊന്നും ഇല്ല കേട്ടോ, പുളിപ്പില്ലാത്ത ദോശയാണ്. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിന്നു വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. എപ്പോഴായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.